അപ്പൊ മുണ്ടൂരി പോയി ഗൈസ്. മെറ്റ് അടിച്ചിട്ട് ഇതാ വന്നിരിക്കുന്നു. വെള്ളത്തിൽ കിടന്നിന് പനി പിടിപ്പിച്ചിട്ട് വീട്ടുകാരെ തല്ലു. പിന്നെ എന്നാ പിന്നെ അങ്ങ് നമ്പർ ടു കോഴി. ഇത് നമ്പർ വണ്ണ്. ഗൈസ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായത്തിൽ മൂത്തതും അതുപോലെ ഞങ്ങളെല്ലാരും അങ്കിളായി കാണുന്ന അമ്മുക്കുട്ടന്റെ കൂടെയാണ് ഞങ്ങൾ എല്ലാരും നിൽക്കുന്നത്. ബാക്കിയുള്ള പിള്ളേരെ നോക്കിയ മറ്റേ മോഹൻലാലെ ഒരു സിനിമ കുറെ തെരുവ് പിള്ളേരെയും വെച്ചിട്ട് ഞാനല്ല ഇവരെല്ലാരും കറക്റ്റ് വില്ലംബ്രൂരിൽ ചതിഞ്ഞിരിക്കുന്നുണ്ട് ലാലേട്ടൻ. തെണ്ടി പിള്ളേരെ പോലെ എവിടെ ഞാൻ മാത്രേ റിച്ച് ലുക്ക് ഉള്ളു, അത് വേറെ കാര്യം. കോളനി ഇതേപോലെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഒരാളും പറയരുത്. വണ്ടി കേറി പൗഡർ ഇട്ടിട്ട് വന്ന അപ്പാപ്പൻ ഉമ്മായാണെന്ന് തോന്നുന്നു. ഞാൻ പിടിക്കാം ഇങ്ങനെ ഇന്നത്തെ വില്ലത്തിലോ. മിസ്റ്റർ തിരുവല്ല മൊയലാടി അമ്മായിടെ വരൂ. ഇപ്പൊക്കി ആരും മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ എല്ലാരും കൂടി പറയും ഇത് അയാളുടെ കാലവലിയെന്ന് പറയാം. അപ്പൊ കണ്ട മരച്ചെല്ലുണ്ടോ? സ്പൈ വന്നില്ല, സ്പൈ വന്നില്ല. ചിന്തി വന്നില്ല, ജോണി മാമന് വന്നിട്ടില്ല, അതേപോലെ ചിന്തി വന്നിട്ടില്ല, അതേപോലെ ഷാജി വന്നിട്ടില്ല. കടുവ എവിടെ? കടുവയില്ല. അപ്പൊ ഉടുപ്പൊക്കെ കാണിക്കാൻ തുടയൊക്കെ കാണിച്ചോണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ബാക്കി പിള്ളേരെ അപ്പുറത്തെ പഴോ നോക്കട്ടെ. എന്താ മറ്റേ കാസ്റ്റ് സത്യ പിടിക്കുന്ന ചടങ്ങാണ്? മൂന്ന് റീസൺ വേണം ക്യാഷ് പെൻഡിങ്. അപ്പൊ ഓരോ റീസൺ കണ്ടുപിടിക്കും പെട്ടെന്ന്. ഒന്നാമത്തെ റീസൺ തുമ്പി തുമ്പി ഓമ്പി പറ. തുമ്പിന്റെ ഫ്രണ്ടാ സാന്ദ്ര. സമീർ ഏഞ്ചൽ ഡോക്കിയുടെ ലവറാ. അതൊക്കെ ചുമ്മാ പറയുക. ഷേപ്പാണ് ഇത്. മസിലൊന്നല്ല, ഇത് ഷേപ്പ് കണ്ടോ?
ചില ആൾക്കാർ കാറിന്റെ മൊലാട് ക്ഷീണിച്ചെന്ന് തള്ള പടക്കും കേട്ടോ, കൊറേ നേരമായി ബ്രാവന് ലൈവ് തുടങ്ങിയപ്പോ തൊട്ട് തള്ളരിക്കണേ ശ്വാസം കൂടി. അല്ല അത് അവനുണ്ടോ നോക്കാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഇനി പിന്നെ വരാം, എല്ലാവർക്കും എല്ലാരും പോയി കഞ്ഞിമാരെടുത്ത് കഴിക്കൂ. പെൺ സീന്ന്.